നമസ്കാരം എല്ലാവർക്കും. സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീത്തു. അപ്പോൾ ഇന്ന് ഞാൻ സതേൺ മെനുവിൽ ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം 250 ഗ്രാം ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കനും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ തീയിൽ കിടന്നിട്ടൊന്ന് സൈഡിൽ നിന്ന് വേവട്ടെ. അപ്പോൾ ഇത് നോക്കിക്കാം, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിടണം. നമ്മൾ ആ കട്ട്ലറ്റിനകത്തൊക്കെ ഇടാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി, അതായത് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതേസമയം നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ്, ഏകദേശം 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തൊലി കളഞ്ഞാലും മതിയാവും. അപ്പോൾ അത് നോക്കിക്കാൻ, നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ അതേപോലെ ഒരു പാൻ ചൂടാക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. ഇതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടത് ചേർക്കുക. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കുക. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കുക കേട്ടോ. ഞാനത് പിന്നീട് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. അതായത് പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ആ ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വാഴ്ത്തിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഞാൻ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് എരിവിനനുസരിച്ചിട്ട് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളക് പൊടി, ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനകത്തും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ, എത്ര എരിവ് വേണ്ടെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഞാനിതിനകത്തേക്ക് ഗരം മസാല ചേർക്കുകയാണ്. ഏകദേശം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം തിളച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളം തിളച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനിതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കുക. കാരണം നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന, അതായത് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്കിത് താഴെ വെച്ചിട്ട്, അതായത് തീ ഓഫ് ചെയ്തിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ അടുപ്പിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മുടെ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലും കൂടെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിൻ്റെ കാര്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർക്കണം കേട്ടോ. കാരണം ഞാൻ സവോള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്, അതായത് കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് തണിയാൻ വെക്കാം കേട്ടോ. തണിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ലൂസാക്കിയിട്ട് മാവാക്കിയാലും മതിയാവും. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ. ഇനി നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഒരു ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട്ലറ്റ് ഷേപ്പാക്കില്ലേ, പരത്തിയെടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പല ഷേപ്പിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്തെല്ലാം കൂടെ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മുട്ട പുരളുന്ന രീതിയിൽ നമ്മൾ മുക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള മിശ്രിതം എല്ലാം കൂടെ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഞാൻ എടുത്ത അളവിൽ തന്നെ നമുക്ക് ഇത്രയും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളൊരു കടായി എടുക്കുക. കടായിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കട്ട്ലറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മുടെ എണ്ണ നല്ലോണം എന്താണ് ഓവർ ഹീറ്റ് ആവാനും പാടില്ല. അപ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല അധികമുള്ള ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ബ്രെഡിൻ്റെ പൊടിയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കും ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഇട്ട ഉടനെ നമ്മൾ തിരിച്ചിടാൻ പാടില്ല. കുറച്ച് നേരം, ഏകദേശം കുറച്ചൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഉടനെ അങ്ങ് തിരിച്ചിടുവാണെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോകും. അതൊന്ന് സൂക്ഷിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതാ നോക്കിക്കേ, ഈ ഒരു കളർ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.